Hello friends, welcome to English Time, learn with me. Riders to the sea. The main characters are Maurya, the old woman, Kathleen, elder daughter of Maurya, Bartley, her son, Nora, younger daughter of Maurya, and the priest, young priest. ഇതൊരു വൺ ആക്ട് പ്ലേ ആണ്. ഐലൻഡിലുള്ള ആളുകളുടെ മിസറിയും ട്രാജഡിയും ഒക്കെ കാണിക്കുന്ന ഒരു വൺ ആക്ട് പ്ലേ. അതുപോലെ തന്നെ മൗര്യയുടെ പത്തറ്റിക് കണ്ടീഷനും പത്തറ്റിക് ലൈഫും ഈ വൺ ആക്ട് പ്ലേയിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കോട്ടേജ് കിച്ചണിലാണ്. അവിടെ കാത്ലിൻ, ഷീ ഈസ് 20 years ഓൾഡ്, കേക്ക് ബേക്ക് ചെയ്തുകൊണ്ടിരിക്കാവും. അപ്പോൾ സിസ്റ്ററായിട്ടുള്ള നോറ വന്നിട്ട് അമ്മ ഉറങ്ങിയോ എന്ന് ചോദിക്കും. അമ്മ എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ അമ്മ ഉറങ്ങുകയാണെന്ന് കാത്ലിൻ പറയും. അപ്പോൾ നോറയുടെ കയ്യിലൊരു ബണ്ടിലുണ്ടാവും. ആ ബണ്ടിലിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ദി യങ് പ്രീസ്റ്റ് തന്നതാണെന്ന് പറയും. ഇതിലുള്ള ഷർട്ടും സ്റ്റോക്കിങ്ങും നോക്കിയിട്ട് ഇത് അവരുടെ ബ്രദറായിട്ടുള്ള മൈക്കിളിൻ്റെ ആണോ എന്ന് നോക്കാൻ വേണ്ടി തന്നതാണെന്നും പറയും. മൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ 5th ബ്രദറാണ്. ആ ബ്രദറിനെ കാണാതായിട്ട് ഇപ്പോൾ 9 ദിവസമായി. അങ്ങനെ അയാളതാണോന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി പ്രീസ്റ്റ് കൊടുത്തതാണെന്ന് പറയും. അപ്പോൾ അമ്മ എണീക്കാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കാം, ഇപ്പോൾ നമുക്ക് ഒളിപ്പിച്ച് വെക്കാം എന്നിട്ട് അവരത് ഒളിപ്പിച്ച് വെക്കും. അപ്പോൾ ബാഡ്ലി എന്ന് പറഞ്ഞാൽ ഓൺലി ബ്രദർ, ഇനി മരിക്കാത്ത ഒറ്റ ഒരു ബ്രദറേ ഉള്ളൂ, അത് ബാഡ്ലിയാണ്. അയാൾ ഇന്ന് ഹോഴ്സിനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഗാൽബേ ഫെയറിലേക്ക് പോവുകയാണ്. പ്രീസ്റ്റിനോട് അയാളെ തടയാൻ പറയുമെന്ന് ചോദിക്കും. അപ്പോൾ പ്രീസ്റ്റ് പറയും, ദൈവം നിങ്ങളെ രക്ഷിക്കും, ഞാൻ തടയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ കയറി വരും. അമ്മ ചോദിക്കും, എന്താപ്പോൾ അവിടെ ഒളിപ്പിച്ച് വെക്കുന്ന സമയത്ത്, ഒളിപ്പിച്ച് വെച്ചതിന് ശേഷമായിരിക്കും അമ്മ കയറി വരിക. അപ്പോൾ അമ്മ ചോദിക്കും, എന്താണ് നിൽക്കുന്നത്? അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം എടുക്കാൻ വേണ്ടി കയറിയതാണെന്ന് പറയും. അങ്ങനെ അവരതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മ പറയും, ബാർട്ട്ലിനെ ഞാൻ വിടില്ല, എനിക്കിനി ആകെ ഒരു മോനേ ഉള്ളൂ എന്നൊക്കെ പറയും. മൈക്കിളിൻ്റെ കാര്യത്തിൽ സങ്കടപ്പെട്ടിട്ടാണ്ടോ, അമ്മയ്ക്കുള്ള മക്കളും ഭർത്താവും ഗ്രാൻഡ് ഫാദറും ഒക്കെ മരിച്ചിട്ടുണ്ടാവും, കടൽ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ എൻ്റെ ഈ മോനും പോകണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ അവനെ തടയുന്നു എന്നൊക്കെ പറയും. ആ സമയത്ത് ബാട്ട്ലി വരും. ബാട്ട്ലി ഒരു റോപ്പ് ചോദിക്കും. അപ്പോൾ അയാളുടെ കുതിരയെ കെട്ടാൻ വേണ്ടിയിട്ടാണ് റോപ്പ് ചോദിക്കുന്നത്. അപ്പോൾ മൈക്കിളിൻ്റെ മൃതദേഹം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തെ കിട്ടിക്കഴിഞ്ഞാൽ ശവം സംസ്കരിക്കുന്ന സമയത്ത് റോപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും, അതുകൊണ്ട് കൊടുക്കില്ല എന്ന് പറയും. പക്ഷേ അമ്മയുടെ കയ്യിൽ നിന്ന് റോപ്പ് ചോദിക്കും, അങ്ങനെ അതെടുത്തിട്ട് പോവുകയും ചെയ്യും. ആ സമയത്ത് നീ പോവരുത് മോനെ എന്നൊക്കെ പറയും. അപ്പോൾ അയാൾ, ഞാൻ 3 ദിവസം അല്ലെങ്കിൽ മാക്സിമം 4 ദിവസം കൊണ്ട് തിരിച്ചു വരുന്നു പറയും. പക്ഷേ അമ്മ പറയുന്നത് കേൾക്കില്ല. അപ്പോൾ അയാളെ കേഴ്സ് ചെയ്യും, നീ പറഞ്ഞാൽ കേൾക്കാത്തവനാണ്, മനുഷ്യത്വം ഇല്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കാത്ലിൻ പറയും, ഒരു ആണ് ഇവിടെ പേടിച്ചിരിക്കേണ്ടതൊന്നുമില്ല, കടൽ കൊണ്ടുപോകുന്നില്ല, ഏട്ട ഐ മീൻ ബ്രാഡ്ലി പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ അവൻ പോവും. ആ സമയത്ത് കേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതും അമ്മ അവനെ ബ്ലെസ് ചെയ്തില്ല എന്നുള്ളതും ഓർമ്മ വരും. അപ്പോൾ കേക്ക് അമ്മ കൊണ്ടുപോയി കൊടുക്കും. ബാട്ടിലി അധികം ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ആ കേക്ക് കൊണ്ട് പോവും. ആ സമയത്ത് അനിയത്തിയും അയ നോറയും ചേച്ചിയായിട്ടുള്ള കാത്ലിനും കൂടി ആ ബണ്ടിൽ ഓപ്പൺ ചെയ്ത് നോക്കും. അപ്പോൾ അത് അവരുടെ ബ്രദറിൻ്റെ ഷർട്ട് പോലെ തന്നെയാവും. ആ ഷർട്ട് പോലത്തെ സെയിം ക്ലോത്ത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ എന്നിട്ട് സ്റ്റോക്കിങ് നോക്കും. അപ്പോൾ സെയിം നോറ കാത്ലിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത 53 stitches ഉള്ള സ്റ്റോക്കിംഗ് ആവും. അപ്പോൾ അത് അവരുടെ ബ്രദറിനെയാണ്, ബ്രദർ മരിച്ചു എന്ന് അവർ ഉറപ്പ് വരുത്തുന്നു. ആ സമയത്ത് അമ്മ കയറി വരുന്നു, അത് അവർ പെട്ടെന്ന് മാറ്റി വെക്കുന്നു. അമ്മ വരുമ്പോൾ അമ്മയുടെ കയ്യിൽ കേക്ക് ഉണ്ട്. അപ്പോൾ ഏട്ടനെ കണ്ടില്ലേന്ന് ചോദിക്കും, ഏട്ടനല്ല ഐ മീൻ ബാഡ്ലിയെ കണ്ടില്ലേന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ അവനെ കണ്ടില്ല, അത് കൊടുത്തതും ഇല്ല എന്ന് പറയും. അപ്പോൾ ഞാനൊരു ദുശ്രഗുനം കണ്ടു, എന്താണ് ബാഡ്ലി അവൻ്റെ ഹോഴ്സിമേ അതിൻ്റെ ബാക്കിൽ മൈക്കിളിൻ്റെ ഹോഴ്സിമയും വരുന്നതായി ഞാൻ സ്വപ്നം ഞാൻ കണ്ടു എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് മൈക്കിളിനെ ശവ സംസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കണമെന്ന് പറയും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഇവർ അമ്മ പഴയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. എൻ്റെ ഭർത്താവ് ഇങ്ങനെ മരിച്ചത്, മോനിങ്ങനെ മരിച്ചത്, മറ്റേ മോൻ ഇങ്ങനെ മരിച്ചത് എന്നൊക്കെ പറയും. ആ സമയത്ത് ബാട്ടിലിൻ്റെ ശവം കൊണ്ട് ആളുകൾ കയറി വരും. ആ സമയത്ത് അവർ വീട്ടിൽ വെക്കും. അങ്ങനെ വെച്ച് അമ്മ കരഞ്ഞിട്ട് നല്ല കരച്ചിലാവും കേട്ടോ, കാരണം എല്ലാ മക്കളും പോയി, എല്ലാതും കടൽ കൊണ്ടുപോയി, ഇനി എന്താ പറയുക, ആരുമില്ല, ഒരു ആൺതരിയായിട്ട് അവരുടെ വീട്ടിൽ ആരുമില്ല. അപ്പോൾ ആ സങ്കടത്തിൽ ഇങ്ങനെ കരയുന്ന നേരത്ത് അമ്മ എന്ത് ചെയ്യും, ഹോളി വാട്ടർ എടുത്തിട്ട് ബാട്ട്ലിയുടെ ശരീരത്തിൽ അതുപോലെ തന്നെ മൈക്കിളിൻ്റെ ഡ്രസ്സിലും ഒഴിക്കും. എന്നിട്ട് പറയും, ഇതിൻ്റെ ആവശ്യം എനിക്കില്ല, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ നല്ലത് വരട്ടെ എന്നും പ്രാർത്ഥിച്ചിട്ട് ആ സ്ത്രീ എന്ത് ചെയ്യും, ആ വെള്ളം മുഴുവൻ, ഹോളി വാട്ടർ മുഴുവൻ ബാട്ട്ലിയുടെ ദേഹത്തൊഴിക്കും. അങ്ങനെ അവർ ലാസ്റ്റ് പറയും, ഒരാൾക്കും ഭൂമിയിൽ അധികകാലം ജീവിച്ചിരിക്കാൻ പറ്റില്ല,
അതുകൊണ്ട് എല്ലാവർക്കും ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുക തന്നെ വേണം. അതുകൊണ്ട് കിട്ടിയ ജീവിതകാലം തൃപ്തിയായിട്ട് ജീവിക്കുക എന്ന് പറയും. എന്നിട്ട് ഇവിടെ ഡ്രാമ കഴിയുകയും ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തു തരിക. ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ബൈ.